ഹായ് ഹലോ അസ്സലാമു അലൈക്കും എന്തൊക്കെയാ എല്ലാവരുടെയും വിശേഷം എല്ലാവരും സുഖമായിരിക്കുന്നു അല്ലേ എല്ലാവർക്കും നഫാസ് വീടിലേക്ക് സ്വാഗതം അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഫുഡ് റെസിപ്പിയുമായിട്ടൊന്നല്ല ഒരു ബോട്ടിൽ ആർട്ടിൻ്റെ വീഡിയോ ആയിട്ടാണ് അതിന് വേണ്ടി ഞാനൊരു ബോട്ടിലെടുത്ത് അതിൽ ബ്ലാക്ക് സ്പ്രേ പെയിൻറ് അടിച്ചു കൊടുക്കുന്നുണ്ട് അങ്ങനെ മൊത്തമായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് ത്രെഡ് റെഡിയാക്കി എടുക്കണം എൻ്റെ കയ്യിൽ ഇതുപോലെയുള്ള കുറച്ച് ത്രെഡ് ഉണ്ടായിരുന്നു അതിൽ ഞാൻ ഗ്രീൻ ആക്രിലിക് പെയിൻറ് അടിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിന് പകരം വൂളൻ ത്രെഡും നമുക്ക് ഉപയോഗിക്കാം ഇനി ഈ ത്രെഡ് നമുക്ക് വള്ളി രൂപത്തിൽ ബോട്ടിലോട്ട് ഒട്ടിച്ചു കൊടുക്കണം അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ട് ത്രെഡ് വള്ളി രൂപത്തിൽ ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ ഇതാ ഞാൻ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഈ ത്രെഡ് ഒന്നും കൂടി കട്ട് ചെയ്ത് വള്ളി രൂപത്തിൽ രണ്ട് സൈഡും ഒട്ടിച്ചു കൊടുക്കണം ഇതാ ഞാൻ ഇങ്ങനെ ഒരു സൈഡ് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതുപോലെ ഈ സൈഡും ഒട്ടിച്ചെടുക്കണം കുറച്ച് ക്രീപ്പേഴ്സ് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിൽ ഒട്ടിപ്പിടിച്ച് ഗ്ലൂ ഒക്കെ ഒന്ന് ഒഴിവാക്കി ഇതൊന്ന് ഗ്രീൻ കളർ അടിച്ചെടുക്കണം അപ്പം നമുക്ക് ക്രീപ്പേഴ്സൊക്കെ ഒന്നും കൂടി ഫിനിഷായി കിട്ടും അങ്ങനെ ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് കുറച്ച് ഫ്ലവേഴ്സും ബഡ്സും റെഡി ആക്കി എടുക്കണം അതിനു വേണ്ടി ഞാൻ പിസ്താഷെല്ലാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതിൽ വൈറ്റ് ആക്രിലിക് പെയിൻറ് അടിച്ചെടുക്കണം അങ്ങനെ ഞാൻ കുറച്ച് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ഉണങ്ങിയതിന് ശേഷം ഫ്ലവേഴ്സ് രൂപത്തിൽ നമ്മുടെ ബോട്ടിലോട്ട് ഒട്ടിച്ചു കൊടുക്കാം അങ്ങനെ ഞാൻ ഇതളായിട്ട് നമ്മുടെ ബോട്ടിലോട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് ഇപ്പൊ ഇതാ നമുക്ക് നല്ലൊരു ഫ്ലവറായി കിട്ടിയിട്ടുണ്ട് ഇനി ഇതുപോലെ ബഡ്സും ഉണ്ടാക്കി ഒട്ടിച്ചു കൊടുക്കണം അങ്ങനെ ഞാൻ കുറച്ച് ഫ്ലവേഴ്സും ബഡ്സും ഒട്ടിച്ചെടുക്കുന്നുണ്ട് നമ്മുടെ മുല്ലമുത്തിൻ്റെ അതേ രൂപത്തിലാട്ടോ ഞാൻ ഒട്ടിച്ചെടുത്തിട്ടുള്ളത് അങ്ങനെ ഞാൻ മൊത്തമായിട്ട് ഒട്ടിച്ചെടുത്തു ഇനി ഇതിലോട്ട് കുറച്ച് ലീവ്സ് റെഡിയാക്കി എടുക്കണം അതിനു വേണ്ടി എൻ്റെ കയ്യിൽ കുറച്ച് പഴയ പ്ലാസ്റ്റിക് ലീവ്സ് ഉണ്ടായിരുന്നു ഈ ലീവ്സിൽ ഞാൻ ഡാർക്ക് ഗ്രീൻ അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്
അങ്ങനെ ലീവ്സ് ഒക്കെ ഞാൻ ഗ്രീൻ കളർ അടിച്ചിട്ടു. ഇനി ഈ ലീവ്സ് നമുക്ക് ബോട്ടിലോട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഞാൻ ഫെവി ബോണ്ട് യൂസ് ചെയ്താണ് ഒട്ടിച്ചെടുക്കുന്നത്. ഒട്ടിച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഈ കുപ്പിയുടെ മുകളിലായിട്ട് കുറച്ച് ക്ലിയർ വാർണിഷ് അടിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ബാക്കി വരുന്ന ത്രെഡ് നമുക്ക് ഇതിൻ്റെ ടോപ്പിലായിട്ടൊന്ന് ചുറ്റി കൊടുക്കണം. ത്രെഡിന്റെ മുകളിലായി നമുക്ക് ഗ്രീൻ കളർ അടിച്ചു കൊടുക്കാം. അപ്പൊ ഇതാ എന്റെ ബോട്ടിൽ ആർട്ട് ഇവിടെ റെഡി ആയി കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഇതാ നല്ലൊരു ജാസ്മിൻ പ്ലാന്റ് ആയി കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇന്നത്തെ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അപ്പൊ ഇൻഷാ അല്ലാ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.